അപ്പോൾ അതിലേക്ക് നീ പോകണ്ട, ഈ കുട്ടിയെ നീ വിട്ടുകളാം, മറന്നുകളാം. അയാളുടെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, മജിസ്ട്രേറ്റ് പറഞ്ഞു തന്നു. അയാളെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിലിങ്ങനെ ഇത് നിന്റെ നിമിത്തമാണ്, നീ ഇവനെ വളർത്തണം, നീ ഇവനെ വളർത്തി വലുതാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു, ഞാൻ വലിയൊരു കൊട്ടേഷൻ ടീമിന് ഒരു അംഗത്തിനെ, എല്ലാവർക്കും അറിയുന്ന ഒരു അംഗത്തിന്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയിരുന്നു. ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു വെച്ചാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഇവൻ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു പയ്യനാണ്, ഓക്കെ, ഇവൻ അബ്യൂസ് ചെയ്യപ്പെടാം. അയ്യോ, നിന്നോട് 1000 തവണ പറഞ്ഞതാണ് ഈ പണിക്ക് നിൽക്കരുത്. ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ ഇല്ലീഗലിയാണ് ചെയ്തത്. അവിടെ വെച്ചിട്ട് ഈ അമ്മ ഇവനെ ഭിക്ഷാടന മാഫിയക്ക് 50,000 രൂപ, അവരെന്താ ശരി, കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മളൊരു കാര്യം ചെയ്തതിൽ അമ്മ ആരാണോ അവർ സ്റ്റേഷനിൽ വന്നിട്ട് കുട്ടീനെ എടുത്തു തന്നു. പിന്നെ ഇന്ന് രക്ഷിക്കണം, ഇവരടുത്ത് രക്ഷിക്കണം. അപ്പൊ എനിക്ക് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖല. ഞാനെന്നുള്ളത് തലശ്ശേരിയിലാണ് കേട്ടോ. നമ്മളൊക്കെ ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഭിക്ഷാടകരെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവരെ സിമ്പതിയോടൊന്ന് നോക്കും, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 10 രൂപ അവർക്ക് നേരെ നീട്ടും, അല്ലേ? ഇത് മാത്രമാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ നിന്നും ഒരു ബാലനെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തുകയും സ്വന്തം മകനായി അദ്ദേഹം തന്റെ കൂടെ വളർത്തുകയും ചെയ്തു. അങ്ങനെ ഒരു അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് തലശ്ശേരി വന്നിട്ടുള്ളത്. അപ്പോൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ കഥയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കണം. ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ശംരീസിക്കാനെ. ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷേ, അതായത് നമ്മൾ വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രണയം ഉണ്ട്, നമ്മുടെ തലശ്ശേരിക്കാരി പ്രിയദർശിനി ടീച്ചറുടെ കഥ. ആ ഒരു കഥയുടെ യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളൊക്കെ അറിയിച്ച വ്യക്തിയാണ് ശംരീസിക്ക. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അതിനേക്കാളും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇക്ക നമസ്കാരം. ഭിക്ഷാടകനായിട്ടുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം മോനെ പോലെ കൂടെ കൂട്ടിയ ഒരു കഥ, അതൊന്ന് പറയാമോ? നമ്മളെ ഈ ചെറിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അത്താഴക്കൂട്ടം എന്ന് പറയുന്നത്. അത്താഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ തെരുവിൽ അലയുന്ന ആളുകൾക്ക് ഭക്ഷണം, നമുക്കിപ്പോ എക്സസ് വരുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി. അതായത് കല്യാണത്തിന് എക്സസ് വരുന്ന ഭക്ഷണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് എക്സസ് വരുന്ന ഭക്ഷണം, ഇതൊക്കെ കൊടുക്കുക. പിന്നെ തെരുവിൽ ഒറ്റപ്പെട്ട് പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് ഫുഡ് കൊടുക്കുക, ആ ഒരു രീതിയാണ്. അപ്പോൾ അധിക ദിവസവും ഞങ്ങളിങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, വീട്ടിൽ എക്സസ് വരുന്ന ഭക്ഷണം ഇതൊക്കെ എടുത്ത് പോകും. അങ്ങനെ ഒരു ദിവസം ഒരു 12 മണിക്ക് അങ്ങനെ രാത്രി ഒരു കല്യാണ വീട്ടിൽ നിന്ന് എക്സസ് വന്ന ഭക്ഷണമായിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വിതരണം ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ 1-2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അധികം ഫ്രണ്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാധാരണ നമ്മൾ കണ്ട ഈ ഉത്സവ പറമ്പിലൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ രാജസ്ഥാനീസൊക്കെ വരും, രാജസ്ഥാനിൽ നിന്ന് നോർത്ത് ഇന്ത്യൻസ് കണ്ടമാനം വന്നിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അപ്പം അങ്ങനെ കുറേ പേര് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഭക്ഷണമുള്ളതുകൊണ്ട് ഈ കൂടുതൽ ഭക്ഷണമുള്ള സമയത്ത് ഇത്തരം ആളുകൾക്കെല്ലാം നമ്മൾ കൊടുക്കും, കാരണം ഭക്ഷണം വേസ്റ്റ് ആവരുത് എന്നാണല്ലോ നമ്മളെ ഇത്. അപ്പം അങ്ങനെ ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ എല്ലാം സാധിക്കുന്നു പറയുന്നൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ 2nd ഫ്ലോറിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അവന് ഭയങ്കര ടയർഡാന്ന് പറഞ്ഞു, ഒന്ന് പോയി നോക്കണം. സമയം എപ്പോഴാണ്? ഏകദേശം 12:00 കാണും, രാത്രി, മിഡ് നൈറ്റ്, രാത്രി 12:00. അപ്പൊ ഞാൻ പോയി, ഇപ്പൊ ഹിന്ദിയാ പറയുന്നത്, എന്തോ പറയുന്നുണ്ടെന്ന് ഞാൻ സംസാരിച്ചു നോക്കുമ്പോ പയ്യൻ ഇങ്ങനെ മുജേ ബജാവോ, മുജേ ബജാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവ്യക്തമായ രീതിയിൽ അവനിങ്ങനെ എന്നെ രക്ഷിക്കണം എന്നാ പറയും, തീരെ ടയർഡാണ്. അപ്പൊ ഞാനൊരു ബോട്ടിൽ വെള്ളം കൊടുത്തു, അവനെ മെല്ലെ കൂട്ടി ഞാൻ എന്റെ വണ്ടി കൊണ്ടിരുത്തി. വണ്ടി കൊണ്ടേയിരുത്തി ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ, പിന്നെ ഇവനോട് നല്ല ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ പറയുന്നത്, എന്നെ ഇന്ന് രക്ഷിക്കണം, ഇവരടുത്ത് രക്ഷിക്കണം. അപ്പം എനിക്ക് ഇവൻ എന്തോ ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ അവനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കൂടെ ഇപ്പം ഞാൻ ഈ പയ്യനിങ്ങ് കൊണ്ടുവന്നു എന്ന് ഞാനിങ്ങ് എടുത്തുനിന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളുണ്ടല്ലോ, പുരുഷന്മാർ മുഴുവനും അവിടുന്ന് സ്കൂട്ടായി, ഒരുപാട് പേരുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു 10-12 ആൾക്കാരോളം പുരുഷന്മാരുണ്ട്. ഇവരൊക്കെ പെട്ടെന്ന് അവിടുന്ന് നല്ല അപ്രത്യക്ഷമായി. അവരൊക്കെ ഈ രാജസ്ഥാനി വേഷവിധാനമുള്ള ആൾക്കാരാണ്, രാജസ്ഥാനി നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാർ. ഇവരൊന്നും എല്ലാം കാണാനില്ല, സ്ത്രീകൾ മുഴുവൻ എന്റെ വണ്ടിയിലേക്ക് വന്നു. ഒരു 10-16 സ്ത്രീകളുണ്ട്. ഇവരെന്നെ വണ്ടി കുറ്റും വന്ന് അവനിങ്ങ് കിടക്കുക, അവനെ വേണം ഒക്കെ ഇവരിങ്ങനെ ഹിന്ദിയിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിൽ ആരുടെ ആരാണ് ഇവന്റെ അമ്മ ചോദിച്ചു. അപ്പൊ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞ ഞാനാണെന്ന്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചപ്പോണ്ടില്ല ഇസ്മേ മേരം മാനേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ള മനസ്സിലായി. അങ്ങനെ ഇവർ ബഹളം വെക്കാൻ തുടങ്ങി, കാറിനടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പൊതുവെ ബസ് സ്റ്റാൻഡിൽ പല പല ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോ അമ്മയെ കൊന്ന 2 പക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ 2 പക്ഷം വന്നു. ഇങ്ങനെ അവരെ എടുക്കല്, അവര് അമ്മ ചോദിച്ചിട്ട് എന്താ കുട്ടിയെ വിട്ടുകൊടുക്കാത്ത, അങ്ങനെ ബഹളമായപ്പോ ഞാനെന്താ വെച്ചാൽ എന്റെ വളരെ പരിചയമുള്ള നമ്മുടെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഡിവൈസ് വേണ്ടി പ്രിൻസാർ, ഞാൻ പ്രിൻസാറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പോ വണ്ടി വിടാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് പോസ്റ്റിനെ വിട്ടു പുള്ളി. അവരുടെ നിർദ്ദേശം അവർ വന്നു, അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് റിലീസ് ചെയ്ത് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി.
കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുട്ടിയെ പോലീസുകാർ കൊണ്ടുപോയി, ഞാനും ഇവരെല്ലാം കൂടി കുട്ടിയെല്ലാം കൂടിയിട്ട് സ്റ്റേഷനിൽ, എന്റെ വണ്ടിയിൽ പോലീസുകാർ വന്നു അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയി. അപ്പൊ ഈ സ്ത്രീകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ത്രീകളോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തില്ല, അമ്മ ആരാണോ അവര് സ്റ്റേഷനിൽ വന്നിട്ട് കുട്ടീനെ എടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോയി. അപ്പൊ സ്റ്റേഷനിൽ പോയി കുട്ടിയെ സ്റ്റേഷനിലാക്കി. സ്റ്റേഷനിലാക്കിയതിന് ശേഷം പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവരെ അമ്മ നോക്കി വരുമല്ലോ, അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് നോക്കിയാൽ നമുക്ക് രാവിലെ അത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീനെ അവിടെ നിർത്തി ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ രാവിലെ പോവാണ്, കാരണം ഇവ അമ്മ ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ട് എന്താന്നുള്ള പഠിക്കാൻ. ഞാൻ രാവിലെ 8 മണിക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാം. അതായത് ഞാൻ രാത്രി അവിടെ കൊണ്ടു ചെന്നാക്കിയ കുട്ടിയല്ല രാവിലെ ഉള്ളത്. പോലീസുകാരെന്ത്, തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസിന്റെ അംഗങ്ങൾ, അവരെന്തേ ശരി കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി, സാധാരണ ഒരു നല്ല ഭംഗിയുള്ള ഒരു പയ്യനാക്കിയിട്ട് പോലീസുകാർ സ്റ്റേഷനിൽ അവനെ നല്ല ഭംഗിയാക്കി, നല്ല അവൻ ഭയങ്കര ഒരു ഡിഫറൻസ്. അവൻ കുളിച്ചപ്പോ തന്നെ അവൻ ആകെ ആള് മാറി. നല്ലൊരു പയ്യൻ, ഒരു 13 വയസ്സുള്ള നല്ലൊരു പയ്യനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ തന്നെ ഞെട്ടിപ്പോ രാവിലെ കണ്ടിട്ട്. ഞാൻ അവനോട്, അപ്പൊ പോലീസുകാർ പറഞ്ഞു അവനും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പഴയ ഫോട്ടോ ഇപ്പത്തെ ഫോട്ടോ ഒക്കെ അവർ കാണിച്ചത് എടുത്തു വെച്ചപ്പോ നല്ല ഭംഗിയുണ്ട് അവനെ, ഞാനത് കാണിക്കാം. അങ്ങനെ പോലീസുകാരെ അവര് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു എനിക്ക്, പുതിയ ഡ്രസ്സ്, പുതിയ ഷർട്ട് ഇട്ട് കൊടുത്തു, പുതിയ ഷീറ്റ് ഇട്ട് കൊടുത്തു. ഞാൻ വരുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു, ഇതൊന്നും ഞാൻ ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാൻ അവരോട്, പയ്യനോട് സംസാരിച്ചപ്പോ പോലീസുകാരോട് നീ ഒരു കാര്യം ചെയ്യുന്നു, അവനോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സ്നേഹത്തിനോട് സംസാരിച്ചു നോക്കുന്നു. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? ഹിന്ദി അറിയുന്നവർ പോലീസുകാരുണ്ടായിരുന്നു, പക്ഷെ പോലീസ് ആയതുകൊണ്ട് എനിക്ക് പറയാനൊരു ഭയം. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു നീ അത് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി ഒരു ഫുഡ് ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു, അവിടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ ഇങ്ങനെ മെല്ലെ മെല്ലെ കഥ. അപ്പൊ എനിക്ക് മനസ്സിലെനിക്ക് ഓട്ടിസത്തിന്റെ ചെറിയ ലക്ഷണമുണ്ട്, ഇനീഷ്യൽ സ്റ്റേജ്. അപ്പം പിന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് ഓട്ടിസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അവനിങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ അമ്മ രാജസ്ഥാൻ ജയ്പൂരിലാണ് ഇവർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കുടിൽ കെട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ അമ്മ ഇവനെ ഭിക്ഷാടന മാഫിയക്ക് 50,000 രൂപക്ക് വിറ്റതാണ് വിറ്റതാണ്. അപ്പൊ പിന്നെ അവന് വേറൊരു അനിയനും ഉണ്ട്. അപ്പൊ അനിയനെയും കൊണ്ട് അമ്മ ഇവിടെ പോയി, രാവിലെ കണ്ടിട്ടില്ല. ഇവർക്കത് വിറ്റ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവനെ പകല് മുഴുവൻ ഇവനെ ഭിക്ഷാടനം ചെയ്യിപ്പിക്കുക. അച്ഛനോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അതിനെപ്പറ്റി ഇവനിക്ക് ഐഡിയ ഇല്ല. അമ്മയാണ് ഇവൻ കണ്ടിട്ടുള്ളത്, ഈ അമ്മയാണ് പൈസ പൈസക്ക് ആയിരിക്കും വെക്കുന്നത്, ഈ ഭിക്ഷാടന മാഫിയ. ഈ ഭിക്ഷാടന മാഫിയ എന്താ വെച്ചാൽ ഇവനെ കൊണ്ട് ഉച്ചവരെ ഭിക്ഷാടനം ചെയ്യിപ്പിക്കുക ടൗണിൽ. ഇതിന് ശേഷം ഉച്ചക്ക് ശേഷം എന്താ ചോദിച്ചാൽ ഈ ബലൂൺ ഇതൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് ഏൽപ്പിക്കുക. അതായത് അവര് നേരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ ഓരോ നാട്ടിലേക്ക് കൊണ്ടുപോകും, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇവനെ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് അവസാനം തലശ്ശേരി എത്തുന്നത്, അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഈ കുട്ടിയെ എപ്പോഴും, ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ വൈകുന്നേരം ഇവരെന്തെങ്കിലും ഭക്ഷണം കൊടുക്കും. അപ്പൊ എപ്പോഴും കൊടിയ പീഡനമാണ്, കാരണം അവരങ്ങനെ കാരിങ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇവന് ആകെ ആ ഒരു ടയർഡായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇവൻ ഇത് കാര്യങ്ങൾ എന്നോട് തുറന്നു പറയുന്നത് എനിക്ക് കിട്ടുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി ഇവരായി ആരും തിരിഞ്ഞു നോക്കൂലാണ്. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കുമ്പോ ഇത് ആരുമില്ല, എല്ലാവരും ഒന്ന് സ്കൂട്ടായി, ഒരാളും തന്നെ ഒരമ്മയും തേടി വന്നില്ല, ഒരമ്മയും തേടി വന്നില്ല എന്ന് മാത്രമല്ല ഇവർ ആരുമില്ല. അപ്പോ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇനിയിപ്പോ ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? അപ്പോ കുട്ടി എന്റെ കൂടെയുള്ളത്. അപ്പൊ എനിക്കെന്തോ ഇവനോട് ഒരു നമുക്കങ്ങനെ നമുക്കൊരു ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നൂലേ, ഒരു അതായത് പഠിച്ച് ഞാൻ കുറേ കാലമായി ഭക്ഷണം കൊടുക്കുന്നു, ഞാൻ കുറേ കാലമായി പല കാര്യങ്ങൾ ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ നിമിഷങ്ങളിൽ കയറി വന്ന ആളുകളൊക്കെ എന്തൊക്കെയോ നിമിത്തങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട്, അതെന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയും എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, പഠിച്ചവൻ എന്തോ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ തോന്നി, എനിക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ എന്തൊക്കെയോ ചിന്തകളായി മനസ്സിൽ, അത് കുറെ ഭ്രാന്തമായ ചിന്തകളായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവന് ഇവനെ എന്റെ കൂടെ കൂട്ടണം എന്ന ഒരു ഒരു ഉൾവിളി. അപ്പൊ ഞാന് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് പറഞ്ഞ് ഞാൻ ആ കുട്ടീനെ ഞാൻ തൽക്കാലം ഒന്ന് ഇതാക്കട്ടെ, എവിടെയെങ്കിലും ഞാൻ ഇതിൽ കൊണ്ടാക്കാന്ന് പരിചയത്തിന്റെ പേരിൽ അവര് തൽക്കാലം വിട്ടു തന്നു. അങ്ങനെ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല സ്ഥലങ്ങളിലും വിളിച്ചു, പക്ഷെ ഒരു രീതിയിലും എന്താവുന്നില്ല, ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല, പുറത്തുള്ള കുട്ടിയായതുകൊണ്ട്. അങ്ങനെ ഞാൻ കുറെ അന്വേഷിച്ചപ്പോ ഒരു മഠം ായിട്ട് സംസാരിച്ചപ്പോ അവിടുത്തെ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ എടുക്കാം, റിസ്ക് എടുക്കാം, ഞാൻ കുട്ടീനെ എടുത്തോളൂ. അങ്ങനെ പോലീസിന്റെ പെർമിഷനോട് കൂടി പോലീസ് ലെറ്റർ എല്ലാം വെച്ചിട്ട് ഞാൻ ഈ കുട്ടിയെ തൽക്കാലം ആ മഠത്തിലേക്ക് ആക്കി. കാരണം എനിക്ക് താൽക്കാലികമായിട്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന്, കാരണം കുട്ടിയെ എവിടെയെങ്കിലും ആക്കിയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനം, പേപ്പർ ഇതെല്ലാം റെഡി ആക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചു. ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ ഫാമിലിയോട് സംസാരിച്ചപ്പം വൈഫൊക്കെ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കൊണ്ട് നിങ്ങൾ പറഞ്ഞു, കാരണം ഒരു 10-13 വയസ്സായ കുട്ടിനെ
നിങ്ങൾ എടുക്കുക വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് അവരെ പറഞ്ഞിട്ട് കാര്യം. അതെ, കാരണം മറ്റൊരു നാട്ടില് അതേപോലെ ഭിക്ഷാടനത്തിനൊക്കെ ഒരു 13 വർഷം പ്രത്യേക കൾച്ചറിൽ ഭിക്ഷാടനവും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വളർന്ന ഒരു കുട്ടിയെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ എനിക്കൊരു മകനാണ് ഒറ്റ. അല്ല, ഒരു കാര്യം ചോദിച്ചിട്ടേക്ക, എത്ര വർഷം മുമ്പാണ് ഇത്ര ഇപ്പൊ ഈ തലശ്ശേരിയിലേക്ക് അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയുടെ കയ്യിൽ കുട്ടി എത്തിയെന്ന് എന്തെങ്കിലും ചെറിയ സൂചന കിട്ടിയോ? അവൻ അവരെ കൂടെ ആയിട്ട് 2 ഇയേഴ്സ് അവന്റെ അവരെ കൂടെ ഞാൻ എനിക്ക് കിട്ടുമ്പോ 2 ഇയേഴ്സ് എനിക്ക് 2019 ആണല്ലേ. അപ്പം അന്നേരം 2 ഇയേഴ്സ് ബാക്ക് ആണ് ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു രീതിയിൽ ഫാമിലി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം അവരെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു അതെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ക്രൂവൽ ആയതുകൊണ്ടൊന്നുമല്ല, അത് ആർക്കായാലും പെട്ടെന്ന് പറ്റണമെന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറെ ചൊറകൾ ഇങ്ങനെ ദിവസവും പോയി കാണുക ഇതൊക്കെ ഇവർ മനസ്സിലാകണ്ട എന്റെ ടെൻഷൻ. അതെ, ആവശ്യത്തിൽ കൂടുതൽ ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഞാനിതിങ്ങനെ തൽക്കാലം അവരെ മടത്തി തന്നെ ആക്കി. അപ്പൊ അവിടെ ഞാൻ അവിടെ ഇടക്കിടയ്ക്ക് ഞാൻ പോയി നോക്കി. അപ്പൊ പോയി നോക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇവൻ അത്യാവശ്യം കളറൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവിടെ ബാക്കിയുള്ള എല്ലാം കുറച്ച് വളരെ ഇതായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഈ ഇവർക്കെല്ലാം ഈ കുട്ടിയോട് ഭയങ്കര ദേഷ്യമായിട്ട് ഇവൻ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു രീതിയായി. ഇവനക്ക് ഓട്ടീസം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അവന് ശരിയാവുന്നില്ല. അപ്പൊ അതിങ്ങനെ നിരന്തരം പ്രശ്നമായി. അപ്പൊ അവരെ മടത്തുനിന്ന് തന്നെ വിളിച്ചിട്ട് ഈ കുട്ടി നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം, കാരണം ഇവിടെ സിങ്ക് ആവുന്നില്ല. അപ്പോ ഞാനിങ്ങനെ കുറെ അന്വേഷിച്ചു ഇപ്പൊ അടുത്തെന്ത് വഴി എന്നാണ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഞാൻ ഇല്ലീഗലിയാണ് ചെയ്തത്. ആടുന്ന് കുട്ടീനെ കൂട്ടി, അവിടുന്ന് കുട്ടീനെ വിത്തൗട്ട് ഇൻഫർമേഷൻ, അതായത് അധികാരികൾ അറിയിക്കാതെ ഞാൻ അവിടുന്ന് കുട്ടീനെ കൂട്ടി. അത് എനിക്കെന്തോ അന്ന് അങ്ങനെ തോന്നി, അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ കുട്ടിയെ കൈവിടരുത് മനസ്സിൽ ഭയങ്കര ഫീലിംഗ്, ഉള്ളിൽ നിന്ന് ഒരു ഫീലിംഗ്. ഞാൻ കുട്ടിയെ കൂട്ടി എന്റെ ഫ്രണ്ടിനെ വിളിച്ച്, അതിനേക്കാളും വലിയ റിസ്ക് എടുത്തു. എന്റെ ഫ്രണ്ടിനെ വെച്ചാൽ അവനക്ക് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു, അവന്റെ ഹോസ്റ്റലിലേക്ക് കുട്ടീനെ മാറ്റി. അതായത് 100% എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ആ കുട്ടീനെ ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടുന്ന് അവനക്ക് ട്യൂഷൻ കൊടുത്തും അങ്ങനെ ആക്കിയിട്ടൊക്കെ അവനെ വളർത്തി കൊണ്ടുവരാം. ഒരു വർഷം കൊണ്ട് അവനോട് അവനക്ക് കുറച്ച് ഇവിടുത്തെ ഇതെല്ലാം സിങ്ക് ആക്കിയതിനു ശേഷം സ്കൂളിൽ ചേർത്താം. ഇങ്ങനത്തെ ഒരുപാട് പ്ലാൻസ് ഈ കുറഞ്ഞ സമയത്ത് ഒരുപാട് പ്ലാൻസായി. അങ്ങനെ ഞാൻ വെച്ചാൽ ഞാൻ ഇവനെയും കൂട്ടി, ഇവനൊന്ന് ഫ്രഷ് ആവണല്ലോ, അങ്ങനെ ഞാൻ ഇവനെയും കൂട്ടി ഒരു ടൂറ് പോയി. ഒന്ന് പുറത്തേക്ക് ഇവനെല്ലാം കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ടൂർ പോയി. എന്റെ വൈഫ് ഹൗസ് ഇവിടെയാണ്, കരുനാഗപ്പള്ളിയിലാണ്. വൈഫിന്റെ കൂടെ എന്റെ മകന് വൈഫ് ഇവനെല്ലാം കൂട്ടി, ഞാൻ വൈഫ് ഹൗസിൽ പോകുമ്പോൾ ഇവനെ കൂട്ടി പോയി. അങ്ങനെ വൈഫ് ഹൗസിൽ അവിടെ പോകുന്നു, അവിടെ അവരുമായിട്ട് മിങ്കിളിക്കുന്നു. അങ്ങനെ ഇവനെ ഒരു നമ്മളൊരു കൾച്ചറൊക്കെ ഒന്ന് പഠിപ്പിച്ച് അങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാം. അങ്ങനെ നിരന്തരം എന്റെ യാത്രകളെല്ലാം ഞാൻ ഇവനെ കൂട്ടാൻ തുടങ്ങി. ഇവനെ ഹോസ്റ്റലിലാക്കി അവിടെ പഠിപ്പിക്കുന്നു. കുട്ടിക്ക് എന്ത് ചേഞ്ച് ആയിരുന്നു അപ്പോ ഉണ്ടായത്? ഭയങ്കര മാറ്റം. ഇവൻ ഒരു സാധാരണ നമ്മളെല്ലാം കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ പോലെ, ഇവൻ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഈ ഓട്ടിസത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. പക്ഷെ നല്ല ട്യൂഷനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇവന് ഹിന്ദി വേറെ തന്നെ ഒരു ട്യൂഷൻ ടീച്ചർ ഏൽപ്പിച്ചു, അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഭാഗികമായ വിദ്യാഭ്യാസങ്ങൾ, മറ്റുള്ളതെല്ലാം ചെറിയ ABCD പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കൊടുത്ത് ട്യൂഷൻ ഒരു ഹോസ്റ്റലിൽ തന്നെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോ അത് ഏകദേശം ഇവൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. എല്ലാ ഫ്രൈഡേസിലും ഞാൻ ഇവനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് പിന്നെ അതൊരു ഒരു പെർമനന്റ് ഒരു ഫംഗ്ഷനിങ് എല്ലാ ഫ്രൈഡേയും എന്റെ വീട്ടിൽ കൊണ്ടുവരും. ഇവന്റെ ഒരു സൽമാൻ എന്നാണ്. അപ്പം പള്ളിയിൽ എന്റെ കൂടെ വരും. അതിനുശേഷം പിന്നെ ഫ്രൈഡേ എന്റെ വീട്ടിൽ വരും. എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കും, എന്നിട്ട് ഞാൻ തിരിച്ച് അവനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കും. അപ്പൊ ഇതെല്ലാം ഈ റൊട്ടീൻസ് സംഭവങ്ങളായി. പിന്നെ ചില സൺഡേസ്, സാറ്റർഡേ സൺഡേസ്, സൺഡേസിൽ ഇപ്പൊ ഞാൻ പുറത്തോടെ ഔട്ടിങ്ങിന് പോകണമെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവും. ഇവൻ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായി തുടങ്ങി എന്നല്ല ആയി. ആയപ്പോ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ഒരു 3 ഡേയ്സ് മുന്നാർ അങ്ങോട്ട് ട്രിപ്പ് പോയി. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ വന്നു, ഞാൻ ഇവനെയും കൂട്ടി ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലായിടത്ത് ടൂറൊക്കെ പോയി. തിരിച്ചു വരുമ്പോൾ വൈഫിനെ കൊച്ചിയിലിറക്കി ഞാൻ ഇവനെ ഒരു ഒറ്റയ്ക്ക് വരുമ്പോൾ ഇവൻ എന്നോട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മെട്രോ ട്രെയിൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ജയ്പൂർ പോകണം. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് മെട്രോ കണ്ടപ്പോൾ ജയ്പൂർ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ വാശി പിടിച്ചു, ഇനി ഓട്ടിസത്തിൻ്റെ ഇഷ്യൂ വാശി പിടിച്ചു. നമ്മുടെ മോനെ ഇപ്പൊ പറ്റില്ല, നമുക്ക് മാർച്ചില് വെക്കേഷന് ശേഷം ഫ്രീ ആവട്ടെ, അന്നേരം നമുക്ക് പോവാം, വൺസ് നമുക്ക് പോയി നോക്കാം, പോയി നോക്കാം, നീ പേടിക്കണ്ട. അങ്ങനെ ജയ്പൂർ പോകണം, ജയ്പൂർ പോകണം എന്നിട്ട് ഇവൻ അങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞാൻ അത് അങ്ങനെയല്ലോ സമാധാനിപ്പിച്ച് തലശ്ശേരിയിൽ ഇവിടെ എത്തിച്ചു. ഇവിടെ എത്തിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഞാനിങ് വന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ അവനെ കൊണ്ടുപോയിരുന്നത് ഒരു ഒരു ഈവനിങ് ഒരു 3 o'clock ഞാൻ കൊണ്ടുപോയിരുന്നത്. ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് എൻ്റെ വർക്കൊക്കെ തീർത്ത് ഒരു 4:30 ആയിട്ടുണ്ടാവില്ല. 4:30 ആയപ്പോൾ അവിടുത്തെ വാർഡൻ എന്നെ വിളിച്ചു. വാർഡൻ വിളിച്ചു ഷംറീസ് പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഷോക്കായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണം, ഇവര് ടെൻഷൻ അടിച്ചു, കാരണം ഇവരുടെ അടുത്ത് ഞാൻ കൊണ്ടോ വിട്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണം, ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. ഞാനപ്പോ തന്നെ ഓടിപ്പോയപ്പോ ഇവനില്ല, ഞാൻ പരിസരങ്ങളൊക്കെ നോക്കി ഇവനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ആ വാശിയിൽ എന്തോ ചെയ്തതാണല്ലോ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു എന്റെ കൂടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞാൻ നിങ്ങളടുത്ത് കൊണ്ട് വിട്ടിട്ടില്ല, മിസ്സായത് എന്റെ അടുത്താന്ന് തന്നെ പറഞ്ഞേക്കാം. ആര് ചോദിച്ചാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു.
ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, അതായത് പോലീസിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നോട് 1000 തവണ പറഞ്ഞതാണ് ഈ പണിക്ക് നിൽക്കരുത്, നീ ഇത് നമ്മളെ കണ്ടുപിടിച്ചിട്ട് ചെയ്ത പണിയാണ്, നിനക്കെതിരെ ഒഫൻസ് എടുക്കേണ്ടതാണ്, നീ ഇങ്ങനത്തെ പണിയിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, ഭയങ്കര തെറ്റാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരും വിളിക്കേണ്ട, പ്രശ്നമായി കഴിഞ്ഞാൽ നീ ഒറ്റക്ക് അനുഭവിക്കുന്നുണ്ട്. കാരണം അവരെയും പറഞ്ഞിട്ടല്ല, അവരെ ലീഗലി അവർ പറയുന്നതാണ് ശരി, ഒരു മേലെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവരും കുടുങ്ങിപ്പോകും. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, നമ്മുടെ മനസ്സ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല, അതിന് ഡോക്യുമെന്റേഷൻ വേണം. ഇറ്റ് വാസ് എ മൈ മിസ്റ്റേക്ക്. അപ്പോൾ സംഭവം ചുരുക്കി പറയും, ഇവനെ കാണാനില്ല, അവനെ 1 day ആയി 2 day ആയി ഇവനെ കാണുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ ഭയം എന്താണെന്ന് വെച്ചാൽ, ഇവൻ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു പയ്യനാണ്, ഓക്കെ, ഇവൻ അബ്യൂസ് ചെയ്യപ്പെടാം പുറത്തേക്ക് പോയി, കാരണം സൊസൈറ്റി അങ്ങനത്തെ സൊസൈറ്റി തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് എന്നോട് വിദഗ്ധ അഭിപ്രായങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇവനെ കുറിച്ച് അന്വേഷിക്കരുത്, അവൻ പോയിക്കോട്ടെ, അവനെന്തായാലും പിന്നെ ബെഗേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നതാണ്, അവൻ എന്തായാലും അങ്ങോട്ട് പോകും, നിൻ്റെ കൈ കിട്ടില്ല, അവൻ പോയിക്കോട്ടെ, നീ അവൻ്റെ പിന്നാലെ പോകണ്ട. പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മകൻ്റെ ഒരു സ്ഥാനം മകൻ തന്നെ ആയിരുന്നല്ലോ, തീർച്ചയായിട്ടും. ഏകദേശം നേരെ 2 years ആയി എന്റെ അത്രയും കാലം, 1.5 വർഷത്തിന് മേലെയായി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വല്ലാത്തൊരു വിങ്ങലായി എനിക്കത്, കാരണം ഞാൻ അവനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അത് പലതും പഠിക്കുന്നുണ്ടായിരുന്നു, ഇതൊന്നും നടക്കുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസുമായിട്ട്, കാരണം ഒരുപാട് പ്രൊസീജിയേഴ്സ് ആയതുകൊണ്ട് അതിന് എന്താ ചെയ്യേണ്ടത് ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു ഫീലിങ്സ് എന്റെ ഓൾറെഡി മനസ്സിലുണ്ട്. പിന്നെ എന്താ പറയുക, എന്റെ മനസ്സിലിങ്ങനെ ഇത് നിന്റെ നിമിത്തമാണ്, നീ ഇവനെ വളർത്തണം, നീ ഇവനെ വളർത്തി വലുതാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എന്ത് കരുതി വെച്ചാല്, ഓക്കെ ഇതൊന്ന് കണ്ടെത്തണം, ഇവനെ കണ്ടെത്താം. ഞാനൊരു ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത്, ഞാൻ എനിക്ക് റെയിൽവേ പോലീസിലെ കുറച്ച് പേര് കാച്ചിട്ട് പറഞ്ഞത്, ഇതൊരു വലിയൊരു ഫാമിലിയിലെ കുട്ടിയാണ്, അപ്പൊ ന്യൂസ് പുറത്തു വിടാൻ പറ്റൂല, ഇവനെ ഒന്ന് തപ്പിത്തരണം. അങ്ങനെ ഇവരത് എല്ലാ ഗ്രൂപ്പിലും ഇട്ടപ്പോ ഇവനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവനെ പിക്ക് ചെയ്ത്. പക്ഷെ എന്ത് മിസ്റ്റേക്ക് പറ്റി വെച്ചാൽ, ഇവനെ ഇവന് കണ്ടു കിട്ടിയത് മറ്റൊരു പോലീസ് ഫോഴ്സിനാണ്. അപ്പൊ അവരെന്ത് വെച്ചാൽ, അവർ ഇവനോട് എവിടെയാന്ന് ചോദിച്ചപ്പോൾ തലശ്ശേരിയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു, ഇവര് തലശ്ശേരി റെയിൽവേ പോലീസിലേക്ക് ഇവരെ വിട്ടു. അപ്പൊ ഇത് ഡോക്യുമെന്റഡ് ആയി, തലശ്ശേരി വന്നു. എനിക്ക് ദ ഫോർത്ത് ഡേ എനിക്ക് ജുവനൽ ജസ്റ്റിസ് ഫോമൊന്ന് കോൾ വരാം, അശംബ്രീസ് അല്ല, അപ്പൊ എന്നെ പരിചയമുള്ള ഒരാളാണ്, അപ്പൊ എന്നോട് പറഞ്ഞ്, നിനക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അർജന്റായിട്ട് ഇവിടെ തരണം. ഞാൻ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അവിടെ, അവിടെ നല്ല സമ്മാനമുണ്ട് എനിക്ക് തരാന്ന് പറഞ്ഞു. ഞാനെനിക്ക് മനസ്സിൽ എന്തോ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്, ഞാൻ പോയിക്കൊണ്ട് ഇവനുണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ജീവൻ എന്നോട് പറഞ്ഞു, നീ എന്ത് പണിയത് അവിടുത്തെ ഓഫീസർ, അപ്പൊ ഓഫീസർക്ക് എന്നെ അറിയാം, അവിടെ നിന്നെ അറിയുന്നോണ്ടാണ്, ഇവൻ നിന്റെ പേരാ പറഞ്ഞത്, ഇത്രയും കാലം നിന്റെ കൂടെ ആയിരുന്നു പറഞ്ഞു, യാതൊരു ഡോക്യുമെന്റേഷനും ഇല്ലാണ്ട്, ഇവൻ പുറത്തുള്ള ഒരു കുട്ടിയാണ്, ഇവൻ നീ ഉപദ്രവിച്ചെന്നിട്ട് ഇവൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താ ചെയ്യേമ്മോ. ഇയാൾ എന്നെ കുറേ അങ്ങ് പേടിപ്പിച്ചു, എന്നോട് നീ ഇങ്ങനെ വിവരമില്ലായ്മ കാണിച്ചാൽ എന്താ ചെയ്യാൻ, എന്നെ കുറെ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എന്റെ ഇന്റൻഷൻ ക്ലിയർ ആണല്ലോ സാർ, അതെ, ദൈവത്തിന്റെ അറിയില്ല ഇതല്ല, എന്നോട് ദൈവം അല്ലല്ലോ ഇവിടുത്തെ നിയമം കാര്യങ്ങൾ നടത്തുന്നതെന്ന്. സത്യം പറയാ വെച്ചാൽ അവിടെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, മജിസ്ട്രേറ്റ് ഇറങ്ങി വന്നു, എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതായത് ഇത് ലീഗലി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ലീഗലി തന്നെ കൈകാര്യം ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ആന പുള്ളി എല്ലാവരും കുറേ എന്നെ ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇവൻ എനിക്ക് കിട്ടാൻ വഴിയില്ല. അപ്പൊ ഇവരെന്ത് ചോദിച്ചാൽ, ഇവർ തൽക്കാലം ഇവനിങ്ങനെ അപ്സ്കൗണ്ടിംഗ് ആയിട്ട് കിട്ടിയ രീതിയിലെല്ലാം പേപ്പർ റെഡിയാക്കി അവര് ജുവനൽ ജസ്റ്റിസ് ഫോമിലേക്ക് പോയി. അപ്പൊ എന്റെ കൈമിലേക്ക് വരൂലേ, അയ്യോ, കാരണം അത് ഡോക്യുമെന്റഡ് ആയി പോയി, ഡോക്യുമെന്റഡ് ആയി. അപ്പൊ എന്റെ കയ്യിൽ, അപ്പൊ എനിക്കാണെങ്കിൽ ഇവനെ കിട്ടിയേ പറ്റൂ, ഇവനാണെങ്കിൽ ചോദിക്കുമ്പോൾ ഒക്കെ ചിരിക്കുക. ഞാൻ ചോദിച്ചാൽ, നീ എവിടെയാ പോയത്, ചിരിക്കായിരുന്നു. ഞാൻ ചോദിച്ചാൽ, നീ എന്തിനാ പോയത്, ഞാൻ ഇങ്ങനെ നോക്കുന്നല്ലേ, അവനൊക്കെ ചിരിക്കായിരുന്നു, എന്ത് പറയുമ്പോൾ ചിരിക്കുക. എനിക്ക് ഇപ്പോ ആ പിക്ചറിന്റെ മനസ്സിൽ ഓർമ്മ, അത് കുട്ടിയുടെ ഒരു ഓട്ടിസത്തിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇവർ എന്നോട് പറഞ്ഞു, ഫോസ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, താൽക്കാലികമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അതിലേക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഇവർ ഇവനെ കൗൺസിൽ ചെയ്തു. ഇവർ കൗൺസിൽ ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശമ്പ്രീസിനോട് സംസാരിക്കാൻ, എന്നോട് പറഞ്ഞു, ഇവനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവന് സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പൊ നീ ഒരു 13 വയസ്സ് കഴിഞ്ഞു പോകും, ഇവന്റെ ഒരു ശീലം വന്നു, ഹാബിറ്റായി. അപ്പൊ നീ എത്ര ഇവനെ ഹോസ്റ്റലിൽ ഇട്ടാലും, നിന്റെ വീട്ടിലിട്ടാലും, നീ എവിടെ കൊണ്ട് ഇട്ടാലും, ഇവനെ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെന്റൽ സിറ്റുവേഷൻ അവനല്ല. അപ്പൊ നീ അവന്റെ ശത്രുവായി മാറുകയുള്ളൂ, നിനക്ക് തടഞ്ഞു വെക്കുന്ന ഒരാളെ പോലെ ആയി മാറും, അവന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരാളായിട്ടേ നീ വരും. അപ്പൊ ഇന്നല്ലെങ്കിലും നാളെ, നീ ഇപ്പൊ താൽക്കാലികമായിട്ട് പോകാൻ ചിലപ്പോൾ നിന്റെ കൂടെ കുറച്ച് കാലം നിന്നേക്കും, നീ ഇനിയും ഇമോഷണലി അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അപ്പൊ നീ കൂടുതൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും. അപ്പോ എന്താണോ നീ അനുഭവിക്കുന്നത് അതിന്റെ 10 ഇരട്ടി നീ അന്ന് അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇന്ന് അയാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഓർമ്മ, അയാൾ എന്നോട് പറഞ്ഞാൽ, നിന്റെ മകനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സൊസൈറ്റി നടന്നു പോകുന്നത്, നമ്മുടെ സ്വന്തം മകനെ തന്നെ.
കാരണം അവരെ തന്നെ നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നീ ഒരു രക്തബന്ധവും ഇല്ലാത്തൊരു കുട്ടി 14 വയസ്സ് വരെ മറ്റൊരു കൾച്ചറിൽ ഉള്ളത് നീ ഇനി അങ്ങോട്ട് സെറ്റാക്കാൻ ശ്രമിച്ചാൽ അത് എന്തായാലും ഒരു ഹിമാലയൻ ടാസ്ക് ആയിരിക്കും. അപ്പൊ അതിലേക്ക് നീ പോകണ്ട, ഈ കുട്ടിയെ നീ വിട്ടുകളാം, മറന്നുകളാം. അങ്ങനെ ഞാൻ കുറേ പിന്നെ കുറേ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ പിന്നെ എനിക്കും പിന്നെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ല, വീട്ടിൽ നിന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഇത് ഭയങ്കര, കാരണം ഞാൻ ആ 4 ദിവസം ഉണ്ടല്ലോ, ഇപ്പം മിസ്സായ 4 ദിവസം ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെ എൻ്റെ ഫാമിലി വൈഫൊക്കെ കണ്ടതാണ്. അപ്പം അവരെല്ലാം ഭയങ്കര മൂടോട്ടായി, ഒരാവശ്യമില്ലാത്ത കാര്യം ചെയ്യുക. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ല. അതിൽ കൊക്ക കെട്ടിപ്പറിക്കാന്ന് നമ്മുടെ പ്രശ്നം, ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുക, അതിൻ്റെ അനുഭവിക്കുക. പിന്നെ എന്നോട് എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചപ്പോൾ ഞാനത് മെല്ലെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഇവരെ ഈ ഇവിടുത്തെ നിയമപ്രകാരം അന്യസംസ്ഥാന കുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരുടെ എവിടെയാണോ നേറ്റീവ് പ്ലേസ് അവിടത്തേക്ക് അയക്കണം. ഓ, അങ്ങനെയാണ്. അപ്പൊ ഇവര് പെട്ടെന്ന് പേപ്പർ വർക്ക് എല്ലാം നടത്തിയിട്ട് ഇവരെ ജയ്പൂരിലേക്ക് അയക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാനത് തൽക്കാലം ഓഫീസിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അവൻ ഇവിടെ വളരട്ടെ, നിങ്ങളെ ജേർണലിസ്റ്റ് തൽക്കാലം വളരട്ടെ. അങ്ങനെ ഇവനെ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്തു. ആവേശം പക്ഷെ ഒരു വർഷത്തെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എടുക്കാനൊക്കെ പോയി കാണാലോ, അവനിവിടെ ഹോൾഡ് ചെയ്തു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മേലധികാരികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എന്തുകൊണ്ട് ഈ കുട്ടിനെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇവർക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ലാണ്ടായപ്പോൾ ഇവരിവിടെ നിൽക്കും, ജയ്പൂരിലേക്ക് ആ കുട്ടി തിരിച്ചു പോവുകയാണ് ചെയ്തു. അതിപ്പോൾ ഒരു 2.5 ഇയേഴ്സിന്റെ മുകളിലായി, 3 ഇയേഴ്സ് ആയി. അവിടെ ഈ ജയ്പൂരിൽ അവിടെ എവിടെയായിരിക്കും അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവിടെ താമസിപ്പിക്കുക? ജോയിനൽ ജസ്റ്റിസ് ഹോമിലാണ് അവിടത്തെ. ഇപ്പൊ ഈ അടുത്ത് കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഒന്ന് പോയിട്ട് അവനെ കാണണം. ഇപ്പോ ശരിക്ക് 2019 ഈ കുട്ടിയെ മീൻസ് എന്താ പറയാ ജയ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? 2020. അപ്പൊ ഈ ഒരു 3 വർഷത്തോളമായിട്ട് പിന്നീട് പോയി കാണാനൊന്നും അവസരം കിട്ടില്ല. ഇല്ല, അതിനുശേഷം പിന്നെ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ആയില്ലേ, ഇപ്പൊ ഒരു വർഷം റിലീസായിട്ടല്ലോ. പോണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, ജയ്പൂർ ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ അത് എന്തായാലും ഞാൻ പോയി കാണും അത്, കാരണം അതൊരു ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്. എന്റെ മകൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, അവനിക്ക് എന്റെ മകൻ അന്നേരം ഇവൻ വരുമ്പോ ഒരു 2 ഇയേഴ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അവനോട് ചോദിച്ചിട്ടുണ്ട് അവന്റെ മനസ്സിൽ എവിടെയോ ആ ഒരു പിക്ചർ ഉണ്ട്. അത്രയും, അതായത് നിങ്ങൾ സ്വന്തം മകനായി തന്നെയാണ് ആ കുട്ടീനെ അങ്ങനെ നോക്കിയത്? എടുത്ത് വളർത്തി അവനിങ്ങനെ അവന്റെ കൂടെ കളിക്കലൊക്കെ ഇവനായിരുന്നു, എന്റെ മകന്റെ കൂടെ കളിച്ച. എന്റെ മകൻ ഐഡിയലാണ്, ഒറ്റ മോനല്ലേ, വേറാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ കൂടെ കളിക്കലൊക്കെ ഇവനാണ്, ഇവനിങ്ങനെ കളിപ്പിച്ച് ഇവനെ കൂട്ടി നടന്നു. അപ്പൊ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ ഇവൻ ചോദിക്കും ഇക്കാത്തോടെ പോയി, ചെറുപ്പത്തിൽ തട്ടിയിട്ടുള്ള കുറെ ഫോട്ടോസ് ഒക്കെ. ലൈഫിന്റെ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പഠിച്ചു എന്തോ ഒരു, അതായത് എനിക്ക് നല്ലൊരു പ്രായത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഭയങ്കര ഡിലേ ആയിട്ടാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രായം ഉണ്ടാവുമായിരുന്നു, ഞാൻ അതാ വിചാരിച്ചത്. സ്വന്തം മോനെ തന്നെയാണെന്ന്, അതായത് ദൈവം അന്ന് എനിക്ക് തരാതിരുന്ന മകനെ എനിക്ക് എവിടുന്നോ കൊണ്ടുതന്നതാണെന്ന് തോന്നി ചിന്തിച്ചത്. അമ്മ മറ്റേ മഹിളാ മന്ദിരത്തിലുണ്ട്, നല്ല സ്മാർട്ട് ആയിട്ട് പഠിക്കുന്ന കുട്ടി, അവനുമായിട്ട് എനിക്ക് ഒരു ആത്മബന്ധം ഉണ്ട് ഓൾറെഡി. അത് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എല്ലാ ഇടക്കും. ശരിക്കും അവരെ ഈ സേഫ് ആക്കുന്നതിൽ ഇക്കാന്റെ കൈയായിരുന്നോ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ അറിയാം അല്ലെ ഈ ഒരു രംഗത്തുള്ളത് കൊണ്ട്, സാമൂഹികമായിട്ട് ഇടപെടുന്നത് കൊണ്ട് അറിയാം അത്രയും. അപ്പൊ അതുപോലെ ശരിക്കും പറഞ്ഞാല് എവിടെയോ ആയിപ്പോയതായിരുന്നു, അതിപ്പോ കണക്ട് ആയതാണ്, എന്റെ കൂടെ വേണ്ടതാണ്. ഇപ്പോഴും എനിക്ക് അവനെ കാണണമെന്നും, നിങ്ങൾക്കത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമെന്ന് അറിയില്ല, ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന വെച്ചാൽ അവനൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓർക്കുമെന്നും എന്നെ തേടി അവൻ വരുമെന്നും ഞാൻ ഇപ്പോഴും അഗാധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട്. അതായത് 18 വയസ്സ് കഴിഞ്ഞാല് അവൻ എന്തായാലും റിലീസ് ആവും, അതെ, ആ സമയത്ത് അവനത് തിരിച്ചറിയുമെന്നും അവൻ എന്നെ തേടി വരുമെന്നും. കാരണം അത്രക്ക് വലിയൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു നമുക്കിടയിൽ. ആണല്ലേ, ആ കുട്ടി അത്ര ഹാപ്പി ആയിരുന്നു നിങ്ങളെ കൂടെ അല്ലേ? അതിലൊന്നും ഒരു സംശയമില്ല, ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യം. പക്ഷെ അവനെ കെയർ ചെയ്യുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓട്ടിസം ഉള്ള കുട്ടികളെ സാധാരണ അവരെ പേരൻസിന് തന്നെ പലപ്പോഴും പല സ്റ്റേജും ആണ്. അങ്ങനത്തെ സ്റ്റേജ് ഇല്ല അവന്, അങ്ങനെ ഇപ്പൊ കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. എനിക്ക് തോന്നുന്നത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ അവനെ ഏർലി ഇന്റർവെൻഷൻ ആ സമയത്ത് തന്നെ കിട്ടാത്തോണ്ടുള്ള ഒരു കുഴപ്പമാണ്. ഓ, അത് ശരി. ശരിക്കും ആ സമയത്ത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് വളരെ ക്ലീൻ ആയിട്ട് സെറ്റാക്കാൻ പറ്റുമായിരുന്നു. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ, എപ്പോഴും അതൊരു പെയിൻ ആട്ടോ. കുറച്ചും കൂടി ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അറിയില്ല. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പൊ കേട്ടെടുത്തോളം ഇക്ക പരമാവധിയിൽ അപ്പുറം നോക്കിയെന്നാ എനിക്ക് തോന്നിയത്. കാരണം നമ്മളെ നിയമത്തിന് ഇപ്പൊ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞൊരു സംഭവങ്ങളും കൂടിയാണ്, അങ്ങനെ സംഗതി വശാല. അപ്പോ അവരൊക്കെ ഇപ്പോ നീതിന്യായ വ്യവസ്ഥിതിയും പിന്നെ നിയമപാലകരൊക്കെ അറിഞ്ഞ് അവരുടെ ഒരു പ്രൊസീജിയർ എഴുതി വെച്ചതുണ്ടല്ലോ, അത് പ്രകാരമാണ് അവർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇക്ക പറയുന്ന പോലെ നമുക്കും സത്യം പറഞ്ഞാല് നമുക്ക് ഇത്രയും പറഞ്ഞപ്പോ ഇത്രയും ഡീപ്പായിട്ട് അതും ഒരു ഭിക്ഷാടനത്തിന് നടന്നിരുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചു
ഇരിക്കുന്ന ഒരു ഒരു ബാപ്പ എന്ന് തന്നെ പറയാം അല്ലേക്ക. അപ്പോ ശരിക്കും പറഞ്ഞാല് ഞാനല്ലേട്ടെ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഓഫീസേഴ്സ് ആയാലും അതിന്റെ ക്ലർക്ക് ലെവലിലുള്ള ആൾക്കാരായാലും പിന്നെ വേറെ പുറത്തുള്ള ആരായാലും സോഷ്യലി ഇടപെടുന്ന ആരായാലും ഈ വിഷയം പറഞ്ഞു പോയ ആൾക്കാരൊക്കെ എല്ലാം മറന്ന്, അതായത് എല്ലാ ബൗണ്ടറികളും കടന്ന് എന്തൊക്കെ ഹെൽപ്പുകൾ എനിക്ക് ചെയ്തു തരാൻ പറ്റൂ ശ്രമിച്ചു ചെയ്തിട്ടുണ്ട് എല്ലാ എക്സ്ട്രീം എൻഡിൽ. എനിക്ക് തന്നെ അത്ഭുതം, നമ്മള് ഈ പൗലോ കൊയ്ലോ പറയുന്നില്ല ഒരു 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 കാര്യം ആത്മാർത്ഥം ഒരു ആഗ്രഹിച്ച് യൂണിവേഴ്സ് മുഴുവൻ നമുക്ക് വേണ്ടി പരിശ്രമിച്ചു അതുപോലെ തന്നെ. പിന്നെ വിധി എനിക്കൊരു വേറൊരു ഭയങ്കര സങ്കടം തോന്നിയൊരു വിഷയം വെച്ചാൽ, അന്ന് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയാൽ ഞാൻ ഇമ്മൻസ്ലി റിച്ച് ആവാത്തതിൽ ഞാൻ അന്ന് സങ്കടപ്പെട്ടിരുന്നു. കാരണം അന്ന് എൻ്റെ അടുത്ത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു സമ്പാദ്യം എനിക്ക് ഉണ്ടായിരുന്നു, അവൻ എനിക്ക് അഡോപ്ഷൻ പ്രാക്ടിക്കൽ ആവായിരുന്നു അല്ലേ. അത് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അസറ്റ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അത് ഈ ശരിക്കും അഡോപ്ഷൻ എന്തൊക്കെ റിക്വയർമെന്റ് അവർ ചോദിച്ചത്? അവർ പറയുന്നത് വെച്ചാൽ അവർ നമ്മള് അവർ ഒരു അതിന്റെ ഒരു നമ്മുടെ സ്വത്തിന്റെ ഒരു ഭാഗം അവർക്ക് എഴുതി കൊടുക്കണം. അതിന്റെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറച്ച്, എന്നാലും അത് മെയിൻ വേണ്ടത് നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു സ്പെസിഫിക് ഇത്ര ഒരു എമൗണ്ടിനുള്ളത് എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടാവും, അതിന്റെ ഒരു ഇതുണ്ട്, പ്രൊപ്പോഷൻ ഉണ്ട് അതിന്. അപ്പോ അത് അതിനെ കുറിച്ച് ഒരു ഖേദം തോന്നാറുണ്ട് അല്ലെ. 100% ഇക്ക ചെയ്യുന്ന മറ്റു പ്രവൃത്തികൾ തന്നെ ഇപ്പോ നമ്മളൊന്നും ചെയ്യുന്നില്ല, അപ്പോ നമ്മളിൽ നിന്നൊക്കെ വേറിട്ടാണ് ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ആളെ തിരിച്ച് വീണ്ടും തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം കാണാൻ നമുക്കും കൂടെ കഴിയട്ടെ. സൊസൈറ്റിനോട് എനിക്കൊരു മെസ്സേജ് തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ആളുകളുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ കാണും, നമ്മൾ അവരെ വളരെ ശ്രദ്ധിക്കണം. അതിൽ എല്ലാം അങ്ങനെയാന്നല്ല, ചില ഇവർ ഇങ്ങനത്തെ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും, അതൊരു സംശയമൊന്നുമില്ല, അത് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഈ തെരുവിൽ അലയുന്ന കുട്ടികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതൊന്നും ഇവരെ കുട്ടികളാവണം എന്നില്ല. നിങ്ങളീ പറയുന്ന വെട്ടും കൊലക്കും പോകുന്ന ഒരു ക്വട്ടേഷൻ സംഘത്തിന്റെ അടുത്ത് പോയാലും അവന്റെ ഉള്ളിൽ നന്മയുണ്ട്, പക്ഷെ അവന്റെ സാഹചര്യം ആ നന്മയെ മറച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ വലിയൊരു ക്വട്ടേഷൻ ടീമിന് ഒരു അംഗത്തിനെ എല്ലാവർക്കും അറിയുന്ന ഒരു അംഗത്തിന്റെ വീട്ടിലെ ഒരിക്കൽ പോയിരുന്നു. ഞാൻ പോയപ്പോ ഞാൻ കണ്ടത് വെച്ചാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടേ, എന്റെ കണ്ണുകൊണ്ട് കണ്ട സീനാണ്. അപ്പൊ നന്മയില്ലെങ്കിൽ ദൈവത്തിനോട് എന്താ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസ പ്രകാരം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നന്മ, ഇത് ഓരോ മനുഷ്യരും ഓരോ സാഹചര്യമാണ് ഓരോരോ ആൾക്കാരെ അങ്ങനെ ആക്കി തീർക്കുന്നത്. നമ്മൾ ശരിക്കും അത് കൊണ്ടില്ലെങ്കിൽ സ്പർശിച്ചാൽ അതിങ്ങ് വരും, ഒരു സംശയമില്ല. ആ സ്പർശിച്ചാൽ അത് ഇങ്ങോട്ട് വരും, ഒരു സംശയമില്ല. അതാണ് പറയാനുള്ളത് അല്ലേ. എന്തായാലും ഒരുപാട് ഷംരീസുമാർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ, നമുക്കൊക്കെ അതുപോലെ ആവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇത്രയും വാല്യബിളായിട്ടുള്ള, എല്ലാവർക്കും മാതൃക ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സമയം കണ്ടെത്തി തന്നതിന് വളരെ വളരെയധികം നന്ദി. താങ്ക്സ് ഒക്കെ.